നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. തിരുവോണം ബമ്പ നറുക്കെടുപ്പ് ഇന്ന് 2 മണിക്ക്. 25 കോടി സമ്മാനം കിട്ടാൻ ഒറ്റയ്ക്കും കൂട്ടായും ടിക്കറ്റ് എടുത്തു. ആ ഭാഗ്യവാനെ കണ്ടെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. പണ്ടൊക്കെ 1 ലക്ഷവും മാരുതി കാറുമായിരുന്നു ലോട്ടറിയുടെ 1-ാം സമ്മാനം. ഇപ്പോൾ അതിൽ നിന്നും വളർന്ന് 25 കോടിയായി. തിരുവോണം ബമ്പർ അടിക്കുന്ന ഭാഗ്യവാൻ ആര്? 1-ാം സമ്മാനമായ 25 കോടി ലഭിക്കുന്ന ഭാഗ്യവാനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഭാഗ്യശാലികളെ കണ്ടെത്തുക. 25 കോടി രൂപയുടെ 1-ാം സമ്മാനം, 1 കോടി രൂപ വീതം 20 പേർക്ക് 2-ാം സമ്മാനമടക്കം ആകർഷമായ സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. ഗോർക്കി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തുക. 1-ാം സമ്മാനത്തിനായുള്ള ആദ്യ നറുക്കെടുപ്പ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും 2-ാം സമ്മാനത്തിനായുള്ള ആദ്യ നറുക്കെടുപ്പ് വി കെ പ്രശാന്ത് എം എൽ എ നിർവഹിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇന്നലെ വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കനുസരിച്ച് 71,35,938 ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. 25 കോടി രൂപ 1-ാം സമ്മാനവും 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകുന്ന 2-ാം സമ്മാനവും 50 ലക്ഷം രൂപ 3-ാം സമ്മാനവും യഥാക്രമം 5 ലക്ഷവും 2 ലക്ഷവും 4 മഞ്ച സമ്മാനങ്ങളും 500 രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലുള്ളത്. ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. സബ് ഓഫീസുകളിലേത് ഉൾപ്പെടെ 1,03,2,680 ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം ചിലവഴിക്കപ്പെട്ടത്. 9,46,260 ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരവും 8,61,000 ടിക്കറ്റ് വിപണിയിൽ എത്തിച്ച തൃശൂരും ഒപ്പമുണ്ട്. മറ്റു ജില്ലകളിലും അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഉടനടി വിറ്റു തീരുമെന്ന നിലയിലേക്ക് വിൽപ്പന പുരോഗമിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി അവബോധ പ്രചാരണ വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദിക്കൊപ്പം തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷയിലും വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചാരണവുമാണ് വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പൂജാബമ്പറിന്റെ പ്രകാശനവും ഇന്ന് ധനമന്ത്രി നിർവഹിക്കും. 1 കോടി രൂപ വീതം 5 പരമ്പരകൾക്കായി നൽകുന്ന 2-ാം സമ്മാനമാണ് വിപണിയിലിറക്കുന്ന പൂജാബമ്പറിന്റെ മറ്റൊരു സവിശേഷത. 3-ാം സമ്മാനമായ 10 ലക്ഷം രൂപയും 4-ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 5-ാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. 5,000, 1,000, 500, 300 രൂപയുടെ മറ്റ് നിരവധി സമ്മാനങ്ങളുമുണ്ട്. ഡിസംബർ 4 നറുക്കെടുക്കുന്ന പൂജാബമ്പറിന്റെ ടിക്കറ്റ് വില 300 രൂപയാണ്. ആകെ 80 ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിൽ എത്തിച്ചത്. ഇതിൽ തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കനുസരിച്ച് 70 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ കൂടി മാത്രം അവശേഷിക്കെ മുഴുവൻ ടിക്കറ്റുകൾ വിറ്റുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് വകുപ്പിലുള്ളത്. 1-ാം സമ്മാനം 25 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്, 3-ാം സമ്മാനം 50 ലക്ഷം രൂപ, 4-ാം സമ്മാനം 5 ലക്ഷം രൂപ, 5-ാം സമ്മാനം 2 ലക്ഷം രൂപ, 500 രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലുള്ളത്. ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. സബ് ഓഫീസുകളിലേത് ഉൾപ്പെടെ 12,78,720 ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത്. 9,21,350 ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരവും 8,44,390 ടിക്കറ്റ് വിപണിയിൽ എത്തിച്ച് തൃശൂരും ഒപ്പമുണ്ട്. മറ്റ് ജില്ലകളിലും അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഉടനടി വിറ്റുതീരുമെന്ന നിലയിലേക്ക് വിൽപ്പന പുരോഗമിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വി കെ പ്രശാന്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഗോർക്കി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പൂജാ ബമ്പറിന്റെ പ്രകാശനവും തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റെൻ, ജോയിന്റ് ഡയറക്ടർമാരായ മായ എൻ പിള്ള, എം രാജ് കപൂർ എന്നിവർ സന്നിഹിതരാവും. കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി അവബോധ പ്രചാരണ വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്.